സെൻസായി വർഗീസിനെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. സെൻസായി വർഗീസ് ഒട്ടേറെ അവാർഡുകളുടെ ജേതാവാണ്. അവാർഡുകൾ എന്ന് പറയുമ്പോൾ നാട്ടിൻ പ്രദേശത്ത് ജനിച്ചു വളർന്ന ഇദ്ദേഹം ദേശീയ തലത്തിലല്ല അന്തർദേശീയ തലത്തിൽ വാരിക്കൂട്ടിയ അവാർഡുകളുണ്ട്. ഒന്ന് രണ്ട് അവാർഡുകളെക്കുറിച്ച് അദ്ദേഹം തന്നെ നമ്മളോട് പറയും. കുവൈറ്റ് ജീവിതത്തിൽ എനിക്ക് മറക്കാനാവാത്ത രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, CBSE നാഷണൽ അത്ലറ്റിക് മീറ്റിൽ കണ്ടിന്യൂസ് 16 വർഷം കുവൈറ്റിൽ നിന്നും നല്ല ഒരു അത്ലറ്റിക് ടീമിനെ ഇന്ത്യയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ചു ഞാൻ. അതിൽ പല കുട്ടികൾക്കും ഗോൾഡ് മെഡൽ, സിൽവർ മെഡൽ, ബ്രോൺസ് മെഡൽ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ ലേബർ ഇന്ത്യ ഹോസ്റ്റ് ചെയ്ത ഒരു നാഷണൽ അത്ലറ്റിക് മീറ്റിൽ എൻ്റെ കുട്ടി അബ്ദുൽ ഹാദി, അതായത് 5ാം ക്ലാസ് മുതൽ ഞാൻ ട്രെയിൻ ചെയ്ത കുട്ടിയാണ് അന്ന് 400 മീറ്ററിൽ ഇന്ത്യൻ റെക്കോർഡ് ബ്രേക്ക് ചെയ്തത്. അറബി അല്ല, മലയാളിയാണ്, പക്ഷേ ബോൺ ആൻഡ് ബോട്ടം ഇൻ കുവൈറ്റ്. പക്ഷേ അവന് ആദ്യമായിട്ടാണ് അന്ന് കേരളത്തിൽ വന്നിരുന്ന ഇന്ത്യ കാണുന്നത്. ഇന്ത്യയിൽ വന്നിട്ടില്ല, അവിടെ ജനിച്ചു വളർന്നതാണ്. ഇന്ത്യ വന്നിട്ട് അവന് ബോംബെ എയർപോർട്ടിൽ ഇറങ്ങുന്ന സമയത്ത് ചെന്ന് മണ്ണിൽ തന്ന് കമന്ന് വീണ് തൊഴുതിട്ട് വന്ന് എൻ്റെ കാലിൽ തൊട്ട് തൊഴുവായിരുന്നു. ഞാൻ ചോദിച്ചു, എന്താടാ കാര്യം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, സാറേ ഞാൻ ഇന്ത്യ എന്നെ ആദ്യം കാണിച്ച വർഗീസ് സാറാണെന്ന് പറഞ്ഞു. അതെനിക്ക് തോന്നുന്നു അണ്ടർ 14 ആണെന്ന് തോന്നുന്നു. അവന് 12-14 വയസ്സ്. അങ്ങനെയുള്ള ഒരുപാട് കുട്ടികളുണ്ട് കുവൈറ്റിൽ. അങ്ങനെ 2-3 അനുഭവമുള്ള കുട്ടികൾ എന്റെ കൈവശമുണ്ട്, എനിക്കുണ്ട്. അവർ ഇന്ത്യയിലോട്ട് വന്നിട്ടില്ല, ഇന്ത്യക്കാരാണ്. അവിടെ സെറ്റിൽഡ് ആണ്, അവര് ജോലി സംബന്ധമായി ഇവിടുന്ന് പോയി അവിടെ ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ്. വന്നിട്ടില്ല. അപ്പൊ അങ്ങനെ താങ്കൾ 14 വയസ്സിൽ താങ്കളാണ് ഇവിടെ കൊണ്ടുവരുന്നേ? അപ്പോഴാണ് അവൻ എന്നോട് പറഞ്ഞത്. അതുപോലെ എനിക്ക് 3 കുട്ടികളുണ്ട് അവിടെ. സീന ഒരു പെൺകുട്ടിയുണ്ട്, വേറെ ഒരു ആൺകുട്ടിയുണ്ട്. അവർ നോർത്ത് ഇന്ത്യക്കാരാണ്. ഒന്ന് ഡൽഹി, സോറി ബോംബെ ആൻഡ് ഛത്തീസ്ഗഡ്. അവരും ഇന്ത്യ കാണുന്നത് ഞാനാ കൊണ്ടുവന്ന് കാണിക്കുന്നത്. അവരെ ഇന്ത്യ നാഷണൽ അത്ലറ്റിക് മീറ്റിന് വരുമ്പോൾ അവർക്ക് അറിയില്ലായിരുന്നു ഇന്ത്യ എന്താണെന്ന്, കേട്ടറിവ് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. വലിയൊരു സംഭവമാണ് നാട്ടില്. അവരുടെ മാതാപിതാക്കളുടെയും അവരുടെയൊക്കെ സ്വന്തം നാട്ടിൽ ആ കുട്ടികള് മാതാപിതാക്കളുടെ ജോലി സംബന്ധമായി കുവൈറ്റിൽ പോയി അവിടെ ജോലി ചെയ്യുന്നു, അവരവിടെ കുടുംബമായിട്ട് അവിടെ താമസിക്കുന്നു. പക്ഷെ ആ കുട്ടികളെ അവരുടെ നാട്, സ്വന്തം നാട് കാണിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അത് തന്നെ ഒരു വലിയൊരു ഇതല്ലേ? കാരണം അതുപോലും ആ കുട്ടിയെ കൊണ്ടുവന്ന് നാട്ടിൽ കൊണ്ടുവന്ന് അവന്റെ നാട് എന്ന് പറയുന്ന കേരളത്തിൽ കൊണ്ടുവന്ന് അവനെ കാണിക്കാൻ ഉള്ളൊരു ഭാഗ്യം കിട്ടിയത് സെൻസായി വർഗീസിനാണ്. യെസ്, അതെ 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 അതെ. അങ്ങനെയുള്ള 3 കുട്ടികളുണ്ട് എനിക്ക് ജീവിതത്തിലേക്ക് മറക്കാൻ പറ്റാത്ത. ആ കുട്ടികളൊന്നും ജീവിതത്തിൽ കുട്ടികൾ മറക്കത്തില്ല, വർഗീസ് മറക്കത്തില്ലെന്ന് മാത്രമല്ല ആ കുട്ടികൾ പോലും മറക്കത്തില്ല. അവരിനി എത്ര വയസ്സായാലും ശരി തന്നെ, ഏത് നിലയിൽ അവർ പോയാലും ശരി തന്നെ, അവരെ ആദ്യമായിട്ട് സ്വന്തം നാട് കൊണ്ടുവന്ന് കാണിച്ചത് അവരുടെ അധ്യാപകനാന്ന് പറയുമ്പോൾ അത് അവരൊരിക്കലും മറക്കില്ല. അവർ തന്നെ അതിലെ 1-2 കുട്ടികൾ അവിടെ തന്നെ കല്യാണം കഴിച്ച് ഇപ്പൊ സെറ്റിൽ ആയിട്ടുണ്ട്. അവർക്കും കുട്ടികളായി. അവരവിടെ കുവൈറ്റിൽ തന്നെ ഇങ്ങനെ കഴിഞ്ഞ് പോകും. അവര് അവർക്കുള്ള ലൈഫ് അങ്ങനെ അങ്ങ് പോകുവാണ്. അങ്ങനെ ഞാൻ കുവൈറ്റിൽ ജോയിൻ ചെയ്തു CBSE നാഷണൽ അത്ലറ്റിക്. പിന്നെ അതേപോലെ CBSE അണ്ടറിലുള്ള സ്കൂളുകളിൽ 18 വർഷം കണ്ടിന്യൂസ് ഒരു രാജ്യത്ത് നിന്നും ചാമ്പ്യൻഷിപ്പ്, ഒരു കോച്ചിൻ്റെ അണ്ടറിൽ ചാമ്പ്യൻഷിപ്പ് എടുക്കുന്നത് എൻ്റെ സ്കൂളാണ്. ഞാൻ ചെന്നതിന് ശേഷമാണ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂൾ ആദ്യം ചാമ്പ്യൻഷിപ്പ് എടുക്കുന്നത്, 2001. പതിനെട്ടല്ല 19 വർഷം ടിൽ നൗ ആ സ്കൂളാണ് കുവൈറ്റിൻ്റെ ക്ലസ്റ്റർ ചാമ്പ്യൻസ്. ഒരു രാജ്യത്തിൻ്റെ 13 സ്കൂളുണ്ട് കുവൈറ്റിൽ. അതിലെ ബെസ്റ്റ് അത്ലറ്റിക് ചാമ്പ്യൻസ് എന്ന് പറയുന്നത് ഞാൻ വർക്ക് ചെയ്ത സ്കൂളാണ്. ഇതുവരെ ആരും ഭേദിച്ചിട്ടില്ല. അത് CBSE ഒരു റെക്കോർഡാണത്. ഒരു കോച്ചിൻ്റെ അണ്ടറിൽ 19 വർഷം ഒരു രാജ്യത്ത് ചാമ്പ്യൻഷിപ്പ് എടുക്കുക. അതിൽ ആ ചാമ്പ്യൻഷിപ്പ് എടുക്കുന്നതിനകത്ത് തന്നെ GCC മീറ്റ് നടന്ന സമയത്ത് എൻ്റെ കുട്ടികൾ GCC മീറ്റിൽ പോയി പങ്കെടുത്തിട്ടുണ്ട്, റെക്കോർഡ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിൽ വന്നിട്ടുണ്ട്, ഇന്ത്യയിലെ റെക്കോർഡ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല പല സിൽവർ, ഗോൾഡ്, ബ്രോൺസ് ഇങ്ങനെയുള്ള അവാർഡുകൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട് എനിക്ക്, കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിലെല്ലാം ഞാൻ വളരെ ഹാപ്പി. എൻ്റെ ജോലി ഞാൻ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ എനിക്ക് മറക്കാനൊക്കാത്ത കുറച്ച് കാര്യങ്ങൾ കുവൈറ്റിലുണ്ട്. എനിക്ക് ഇന്ത്യൻ അംബാസിഡറിൻ്റെ ഒരു ഫംഗ്ഷൻ, ആദ്യമായിട്ട് കുവൈറ്റിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് സയ്യിദ് അബ്ദുൽ ഹാദി ആൻഡ് ജീവൻ വർഗീസ് ഹൈ ജമ്പിൽ ഒരു സിൽവർ മെഡലും 400 മീറ്ററിൽ ഒരു ഗോൾഡ് മെഡലും വന്ന പയ്യന് പ്ലേസ് വന്നപ്പോൾ എനിക്കൊരു ഒരു കോള് വരുന്നു ഒരു സമയത്ത്. അതായത് ഇന്ത്യൻ അംബാസിഡർ എനിക്കൊന്ന് കാണണം പേഴ്സണലി, വെൻ യു ആർ ഫ്രീ എൻ്റെ ഓഫീസിൽ വരണം എന്നും പറഞ്ഞ്. അപ്പം ഞാൻ പേഴ്സണലി ഞാൻ അവിടെ പോയി ഇന്ത്യൻ അംബാസിഡർ എന്ന് എനിക്ക് തോന്നുന്നു പ്രഭു ദയാൽ ശർമ്മയാണെന്ന് തോന്നുന്നു, മിസ്റ്റർ പ്രഭു ദയാൽ ശർമ്മ.
ഇന്ത്യൻ അംബാസഡർ ആയിട്ടിരിക്കുന്ന സമയത്ത് പുള്ളി എനിക്ക് ചെല്ലുന്നു, ഒരു ചെറിയൊരു ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ചേർന്നു, ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുന്നു, വിടുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ സ്കൂളിലെ മാനേജ്മെൻറ്റും കമ്പനിയും എല്ലാവരും കൂടെ കൂടിയിട്ട് ഞങ്ങളെ കൊണ്ടുപോയിട്ട് വലിയൊരു ഫംഗ്ഷൻ അറേഞ്ച് ചെയ്ത് തന്നു ഇന്ത്യൻ എംബസിയിൽ. ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട്, കുവൈറ്റിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മൾ നാഷണൽ CBSE അത്ലറ്റിക്സ് മീറ്റിൽ പ്ലേസ് വരുന്നത് അണ്ടർ യുവർ ട്രെയിനിങ് എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് വലിയൊരു അപ്രിസിയേഷൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ എനിക്ക് പല പല അപ്രിസിയേഷൻസ് കുവൈറ്റിൽ വെച്ച് കിട്ടിയിട്ടുണ്ട്. വത്തിക്കാൻ അംബാസിഡറും ക്ലിനീസ് പിതാവും കൂടെ കൂടി എനിക്ക് പൊന്നാട ഇട്ടിട്ടുണ്ട്. അതുപോലെ പിന്നെ സൗത്ത് ആഫ്രിക്കൻ അംബാസിഡർ അപ്രിസിയേഷൻ തന്നിട്ടുണ്ട്, വത്തിക്കാൻ അംബാസിഡർ ആൻഡ് വേറെ ഒരു മൂന്നോ നാല് അംബാസിഡേഴ്സ് എനിക്ക് അവാർഡുകൾ തന്നിട്ടുണ്ട്, അപ്രിസിയേഷൻ അവാർഡുകൾ തന്നിട്ടുണ്ട് ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂളിൽ വെച്ച്. താങ്കൾ അവിടെ ജോലി ചെയ്യുമ്പോൾ തന്നെ, കുവൈറ്റിലുള്ളപ്പോൾ തന്നെ അല്ലേ ഇന്ത്യയിൽ വന്ന് പല അവാർഡുകളും താങ്കൾ വാങ്ങിയിട്ടുണ്ടല്ലോ? ഉണ്ട് ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കരാട്ടയുടെ ഒരു എക്സസൈസ് ചേഞ്ചസ് ക്ലാസ്സസ് ഉണ്ടായിരുന്നു മണിപ്പൂരിൽ, HSI ചേഞ്ചസ് ക്ലാസ്സസ്, അത് വേൾഡിൽ നിന്നുള്ള ഡെലിഗേറ്റ്സ് വരുന്നതാണ്. അവരുടെ ക്ലാസ് വന്ന് ഞാൻ അവിടെ വന്ന് ഇവിടെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ റീസെൻ്റ്ലി കരാട്ടയിലെ ഏഴാമത്തെ ഡിഗ്രി ബ്ലാക്ക് ബെൽറ്റ് ഞാൻ എൻ്റെ ഈ പ്രായത്തിൽ ഞാൻ ഏഴാമത്തെ ഡിഗ്രി ബ്ലാക്ക് ബെൽറ്റ് എടുത്തിരുന്നു ഹൈദരാബാദിൽ വെച്ച്, തെലങ്കാനയിൽ വെച്ച്. ഏഴാമത്തെ ഡിഗ്രി ബ്ലാക്ക് ബെൽറ്റ് എന്ന് പറയുന്നത് വളരെ ചുരുക്കം ചില ആളുകൾക്ക് മാത്രം കിട്ടിയിട്ടുള്ള ഒരു അംഗീകാരമാണ്. ആ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ള വളരെ ചുരുക്കം, ഇന്ത്യയിൽ തന്നെ വളരെ ചുരുക്കത്തിലുള്ള ആളുകൾക്ക് കിട്ടിയിട്ടുള്ളൂ. അതിലൊരാളാണ് സെൻസായി വർഗീസ്. അതെ, അന്ന് ആ മീറ്റിംഗിനകത്ത് എനിക്ക് വേറെ ഒരു അവാർഡ് കൂടെ കിട്ടി. തെലങ്കാന DCP ഡിസ്ട്രിക്ട് തെലങ്കാന DGP എനിക്കൊരു സ്പെഷ്യൽ അവാർഡ് തന്നിട്ടുണ്ട്. കുവൈറ്റിൽ നിന്ന് റെപ്രസെൻറ്റേറ്റീവ് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കൊരു സ്പെഷ്യൽ അവാർഡും തന്നിട്ടുണ്ട് അന്ന് തെലങ്കാന പോലീസ് കമ്മീഷണർ. അതിൻ്റെ ഫോട്ടോയും പേപ്പർ കട്ടിങ്ങുമാണ് ഞാൻ കാണിച്ചത്. അത് റീസെൻ്റ്ലി നടന്നതാണത്. പിന്നെ സ്കൂളിൽ കുവൈറ്റിൽ തന്നെ 11-13 സ്കൂളുകളുണ്ട് അവിടെ CBSE അഫിലിയേഷൻസ്. ഭയങ്കര കോമ്പറ്റീഷനാണ് അത്ലറ്റിക്സ് ഫീൽഡ് അവിടെ. കണ്ടിന്യൂസ് ചാമ്പ്യൻഷിപ്പ്, ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂളിനെ തോൽപ്പിക്കണമെന്നും പറഞ്ഞുകൊണ്ട് എല്ലാ സ്കൂളുകാരും ഒന്നിച്ച് നിന്നാൽ പോലും അതിനൊരു ചാൻസ് ഞാൻ കൊടുത്തിട്ടില്ല. ഞാൻ നിന്ന സമയം താങ്കൾ കുവൈറ്റിൽ ജോലി ചെയ്തത് നമ്മുടെ മുൻ മന്ത്രിയായിരുന്ന തോമസ് ആൻഡ്രിയുടെ സ്കൂളാണ്? അല്ല അല്ല അല്ല, തോമസ് ആൻഡ്രിയുടെ സ്കൂളിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ഇപ്പോഴല്ല, ബിഫോർ 9 ഒന്നര വർഷം ജോലി ചെയ്തിട്ടുണ്ട് ഞാൻ മിസ്റ്റർ തോമസ് ആൻഡ്രിയുടെ സ്കൂളിലായിട്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സൗദി അറേബ്യയ്ക്ക് പോകുന്നത്. ബോംബെക്ക് വന്ന് വീണ്ടും ഒരു ക്ലാസ്സുകൾ തുടങ്ങുന്നത്. അത് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി, അതെനിക്ക് പറയാൻ താല്പര്യമില്ല അതിനകത്ത്. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ പല ഇൻ്റർവ്യൂസ് ഞാൻ കുവൈറ്റിൽ അറ്റൻഡ് എടുത്തിരുന്നു. മിസ്റ്റർ KP മോഹനൻ, കുവൈറ്റ് ടൈംസ്, അറബ് ടൈംസ്, അവിടുത്തെ അറബ് പത്രങ്ങൾ, അങ്ങനെ 4-5 പത്രങ്ങളിൽ എന്നെ ഇതുപോലെ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. കരാട്ട യോഗാഭ്യാസ വിദഗ്ധ കുവൈറ്റിൽ. താങ്കൾ അത് ഈ കുവൈറ്റില് തോമസ് ആൻഡ്രിയുടെ സ്കൂളിൽ ജോലി ചെയ്തത് ആദ്യമായിരുന്നു? ബോംബെക്കൊക്കെ പോകുന്നതിന് മുമ്പായിരുന്നു? അതെ അതെ, ബോംബെക്ക് അല്ല ബോംബെ വെച്ച് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുവൈറ്റിൽ ഒന്ന് കുവൈറ്റിൽ പോയിരുന്നു. ഒരു 9 മന്ത് ഞാൻ കുവൈറ്റിൽ തോമസ് ആൻഡ്രിയ മിസ്റ്റർ തോമസ് ആൻഡ്രിയുടെ സ്കൂളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് വീണ്ടും ബോംബെ തിരിച്ചു വന്നിട്ടാണ് അദ്ദേഹം സൗദിയിലേക്ക് പോകുന്നു. അതെ, സൗദിയിൽ ഒരു 4.5 വർഷം കഴിഞ്ഞിട്ട് നേരെ കുവൈറ്റിലേക്ക് പോകുന്നു. കുവൈറ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ 19 വർഷം കണ്ടിന്യൂ ചെയ്തു. ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂളിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകനായിട്ട് ജോലി ചെയ്യുമായിരുന്നു. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് അവിടെ സമ്മർ ക്യാമ്പുണ്ട്. എല്ലാ വർഷവും പണ്ട് 17 വർഷത്തോളം ആ സ്കൂളിൻ്റെ സമ്മർ ക്യാമ്പ് ഹാൻഡിൽ ചെയ്തത്. ആ സമ്മർ ക്യാമ്പിന് വേണ്ടുന്ന കരാട്ടെ, യോഗ, എയറോബിക്സ്, കുട്ടികൾക്ക് വേണ്ടുന്ന ക്ലാസ്സസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് ഞാൻ. പിന്നെ പല രീതിയിലും നമ്മൾ ഓരോ പ്രൊഫഷൻസ് നോക്കി കുട്ടികൾക്ക് വേണ്ടുന്ന പേഴ്സണൽ ട്രെയിനിങ് ഉള്ള കുട്ടികളുണ്ട്. 12-ാം ക്ലാസ് കഴിയുമ്പം ഗേൾസ് പുറത്തേക്ക് പഠിക്കാൻ പോകുക, സെൽഫ് ഡിഫെൻസിനെ കുറിച്ചുള്ള ക്ലാസ്സുകൾ വേണമെന്ന് പറഞ്ഞിട്ട് പല പേരൻസും വന്ന് റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിന് സെപ്പറേറ്റ് ഞാനൊരു ക്ലാസ് അറേഞ്ച് ചെയ്യുമായിരുന്നു പെൺകുട്ടികൾക്ക് മാത്രമായിട്ടുള്ളത്, പുറത്ത് പഠിക്കാൻ പോകുമ്പോൾ. താങ്കൾ ഇത്രയും നാൾ കുവൈറ്റിൽ 19 വർഷം താങ്കൾ ഉണ്ടായിരുന്നു. അതെ, ഈ 19 വർഷത്തെ താങ്കളുടെ അതിനിടയിൽ, ആ നിങ്ങൾ കുവൈറ്റിൽ ജോലി ചെയ്തിരുന്ന ഈ 19 വർഷത്തെ സർവീസിനിടയിൽ താങ്കൾക്ക് മറക്കാനാകാത്ത എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ? ഉണ്ട്. മറക്കാനാകാത്ത അനുഭവം എന്ന് പറയുന്നത്, ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂൾ എന്ന് പറയുന്ന സ്കൂളിനെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ 1999 ഞാൻ അവിടെ ചെല്ലുമ്പോൾ 3 ഗോൾഡ് മെഡലും 2 സിൽവറും 6 ബ്രോൺസും ആയിരുന്നു അവരുടെ സമ്പാദ്യം ഓൾ കുവൈറ്റിൻ്റെ. ഞാൻ 2000 മുതൽ 2019 വരെ ആ സ്കൂൾ ചാമ്പ്യനായി ആ സ്കൂളിൽ. അതായത് ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് തോന്നുന്നു 33-34 ഗോൾഡ് മെഡൽസ് വെച്ച് അങ്ങനെ 19 വർഷം ചാമ്പ്യൻഷിപ്പ് എടുത്തപ്പോൾ ഈ എൻ്റെ പ്രിൻസിപ്പളുണ്ട് ഡോക്ടർ V. മിനുമോൻ, കോട്ടയംകാരനാണ്. പുള്ളിക്കാരൻ എന്നെ വിളിച്ചിട്ട് ഒരു ദിവസം പറഞ്ഞു, വർഗീസിൻ്റെ ഒരു പ്രകടനം എനിക്ക് മറക്കാൻ പറ്റത്തില്ല, കാരണം എൻ്റെ എഡ്യൂക്കേഷൻ ലൈഫിൽ ഇത്രയും ടാലൻറ്റഡ് ആയിട്ട് ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. അതങ്ങനെ ഒരു അപ്രിസിയേഷൻ എനിക്ക് നേരിട്ട് പുള്ളിയെ ബിനിമോൻ സാറിൻ്റെ ഓഫീസിൽ വിളിച്ച് എനിക്ക് തരികയുണ്ടായി.
അത് അതിനോടൊപ്പം എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് മിസ്റ്റർ രാജൻ ഡാനിയൽ സാറാണ്. അന്നത്തെ യു ഡി എഫ് ചെയർമാനായിട്ട് കുവൈറ്റിലിരുന്ന മിസ്റ്റർ രാജൻ ഡാനിയൽ സാറ്. സാറെന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സാറാണ് എന്നെ കുവൈറ്റിൽ കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മിസ്റ്റർ പി കെ തോമസ് എന്ന് പറഞ്ഞ സാറുണ്ടായിരുന്നു പ്രിൻസിപ്പളിനെ. അപ്പോൾ താങ്കൾ 19 വർഷം കുവൈറ്റിലുണ്ടായിരുന്നു. ആ 19 വർഷത്തിനിടയിൽ താങ്കൾക്ക് ഒരുപാട് കുട്ടികളെ ട്രെയിൻ ചെയ്യാനും പഠിപ്പിക്കാനും ഒക്കെ താങ്കൾക്ക് അവസരം ലഭിച്ചു. അതിൽ ഏറ്റവും താങ്കൾക്ക് മറക്കാനാകാത്ത, അതായത് താങ്കളെക്കാളും വലിയ ലെവലിൽ പോയ ഏതെങ്കിലും പിന്നെ കുട്ടികളുണ്ടോ? എടുത്തു പറയേണ്ടിയ 2-3 കുട്ടികളുണ്ട്. ഒരു അഞ്ജലി നാഷണൽ ചാമ്പ്യൻ ആയിരുന്നു ഷോട്ട് പുട്ടിൽ. അഞ്ജലി ഇപ്പോൾ FRCS കഴിഞ്ഞിട്ട് MD FRCS എല്ലാം കഴിഞ്ഞിട്ട് സിംഗപ്പൂരിൽ സെറ്റിൽ ആയിരിക്കുകയാണ്. എൻ്റെ സ്പോർട്സ് സ്റ്റുഡൻ്റായിരുന്നു അഞ്ജലി എന്ന് പറയുന്ന കുട്ടി. അതുപോലെ ഒരു ഞാൻ പഠിപ്പിച്ച എനിക്ക് തോന്നുന്നു സ്പോർട്സ് ഫീൽഡിൽ ഒരു 11-12 ഡോക്ടേഴ്സ് MD FRCS കഴിഞ്ഞിട്ട് ഡിഫറെൻ്റ് കൺട്രീസിൽ ജോലി ചെയ്യുന്നുണ്ട്. അവരെല്ലാം എന്നെ വിളിക്കാറുണ്ട്. അവരെല്ലാം സ്പോർട്സ് ഫീൽഡിൽ എൻ്റെ ഉള്ള കുട്ടികളാണ്. അവരെപ്പോഴും എന്നെ വിളിച്ച് ഓരോ കാര്യങ്ങൾ സംശയങ്ങൾ ചോദിക്കുന്നത്, അവർക്ക് കല്യാണം കഴിച്ചു, തടി കൂടി, തടി കുറയ്ക്കാനുള്ള എക്സസൈസസ് പറഞ്ഞ് അല്ലെ എൻ്റെ എയറോബിക്സിൻ്റെ വീഡിയോസ് ഞാൻ അയച്ചു കൊടുക്കാറുണ്ട് അവർക്ക്. അവരെല്ലാം ചെയ്തിട്ട് വളരെ ഹാപ്പിയാണ്. റീസെൻ്റ് ഇന്നലെ എന്നെ ഒരു ഡോക്ടർ വിളിച്ചിരുന്നു. എൻ്റെ ചോദ്യം താങ്കൾക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഞാൻ ചോദിച്ചത് താങ്കൾ ട്രെയിൻ ചെയ്ത കുട്ടികളിൽ താങ്കളെക്കാളും പിന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് വല്ല അവാർഡുകൾ കിട്ടിയോ അങ്ങനെ വല്ല പെർഫോമറായിട്ട് വല്ലതും വന്നിട്ടുള്ള കുട്ടികൾ വല്ലതും ഉണ്ടോ? അതെ, എൻ്റെ സ്കൂളിൽ പഠിച്ച ഒജാസ് സാവന്ത് പറഞ്ഞ ഡൽഹിയിലുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവന് ധൂം സെക്കൻഡിൻ്റെ എഡിറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തിരുന്നതാണ് അമേരിക്കയിൽ. ഒരു ദിവസം ഞാൻ വിളിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞിരുന്നു, സാർ പ്ലീസ് കോൾ മീ ആഫ്റ്റർ 5 മിനിറ്റ്സ്. ഞാൻ ഇപ്പോൾ ഞാൻ ഐശ്വര്യ റോയി, അമിതാഭ് ബച്ചൻ്റെ മോനെ ഇവരെല്ലാവരുടെ കൂടി ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സാർ ഇച്ചിരി കഴിഞ്ഞു. അതെനിക്ക് ഭയങ്കര അതിശയമായിപ്പോയി. അങ്ങനെ ഒരു ഫീൽഡിൽ എൻ്റെ ഒരു കുട്ടി എന്ന് എത്തുക എന്ന് പറയുമ്പോൾ, ഒജാസ് സാവന്ത് ബ്ലാക്ക് ബെൽറ്റാണ്, കരാട്ടയിലെ ഏറ്റവും ബെസ്റ്റ് ഫൈറ്ററാണ് അവൻ. ഞാൻ 2-3 എൻ്റെ അവനോട് ഫൈറ്റ് ചെയ്യാൻ കടപിടിക്കാൻ ആ രീതിയിലുള്ള കുട്ടികൾ ആരും അന്ന് കുവൈറ്റിൽ ഉണ്ടായിരുന്നിട്ടില്ല. ഒജാസ് സാവന്ത് എന്ന് പറയാൻ കുട്ടി, അതെനിക്ക് മറക്കാൻ പറ്റത്തില്ല ആ കുട്ടിയെ. അപ്പൊ താങ്കൾക്ക് ഇത്രയും പ്രായത്തിനിടയിൽ എനിക്ക് തോന്നുന്നു പിന്നെ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് ഇത്രയും ഏകദേശം 30 വർഷത്തിൽ പുറത്ത് താങ്കൾ പ്രവാസ ജീവിതവും കഴിഞ്ഞിട്ട് താങ്കൾ നാട്ടിൽ വരുമ്പോൾ താങ്കൾക്ക് കൈമുതലായി ഒട്ടേറെ അനുഭവങ്ങളും അതോടൊപ്പം തന്നെ ഒട്ടേറെ അംഗീകാരങ്ങളും വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ താങ്കൾക്ക് തന്നിട്ടുണ്ട്. താങ്കളുടെ കയ്യിൽ ആ അംഗീകാരങ്ങൾ ഒരു കൂമ്പാരം അംഗീകാരങ്ങളാണ് താങ്കൾക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ താങ്കൾ ഈ അനുഭവ സമ്പത്തെല്ലാം വെച്ചിട്ട് താങ്കൾക്ക് നമ്മുടെ പ്രേക്ഷകരോട് എന്ത് അഡ്വൈസാണ് താങ്കൾക്ക് കൊടുക്കാനുള്ളത്? കാരണം ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് COVID-19 കാലമാണ്. COVID-19 ജീവിക്കാൻ ഓരോ മനുഷ്യരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിച്ചു കഴിഞ്ഞു അവര് പഴയ രീതിയിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുക. നമ്മളോടൊപ്പം തന്നെ കൊറോണയും പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പം നമ്മളുടെ ശാരീരികമായ നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ, പ്രത്യേകിച്ച് നമ്മുടെ ഈ സാഹചര്യത്തിൽ നമ്മൾ ആരോഗ്യം നിലനിർത്താൻ, അതായത് നമ്മൾ എല്ലാവരും ഡോക്ടർമാരെല്ലാം നമ്മളോട് പറയാറുണ്ട്, അസുഖങ്ങൾ വരുന്നതിന് മുമ്പ് വരാതിരിക്കാൻ എക്സർസൈസ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്, അത് ഭാഗമാക്കണം എന്ന് ഡോക്ടർമാരൊക്കെ അഡ്വൈസ് ചെയ്യാറുണ്ട്. അപ്പം ആ രീതിയിലുള്ള പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏത് രീതിയിൽ നമ്മൾ ചെറിയ എക്സർസൈസൊക്കെ ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എക്സർസൈസൊക്കെ ചെയ്ത് നമ്മൾ ഈ സാഹചര്യത്തെ എങ്ങനെ മറികടക്കാൻ പറ്റും എന്ന് താങ്കൾക്ക് പ്രേക്ഷകരോട് പറയാൻ എന്താണുള്ളത്? ഇതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യം ഇവിടെ പറയാൻ വിട്ടുപോയി. കുവൈറ്റ് സ്പോർട്സ് വെൽഫെയർ അസോസിയേഷൻ, എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കാം ഒരു അംഗീകാരം കിട്ടുന്ന ബെസ്റ്റ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറിൻ്റെ അവാർഡ് എനിക്കാണ് കിട്ടിയിരുന്നത്. കുവൈറ്റിലെ വെൽഫെയർ അസോസിയേഷൻ സ്പോർട്സ് അണ്ടർ ദ സ്പോർട്സ് മിനിസ്ട്രി അതെനിക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ പേപ്പർ കട്ടിംഗ് ഒക്കെ സാർ കണ്ടതാണ്. അങ്ങനെ ഒരുപാട് അവാർഡുകൾ എനിക്ക് അതിനകത്ത് കിട്ടിയിട്ടുണ്ട്. അതുകൂടെ ഇതിൻ്റെ ഇടയ്ക്ക് പറയാൻ മറന്നു പോയപ്പോഴാണ് അത് ഓർത്തത്. പിന്നെ സാറ് ചോദിച്ച ക്വസ്റ്റ്യൻ അതൊരു വലിയൊരു ക്വസ്റ്റ്യനാണ്. കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ മനുഷ്യന് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഹെൽത്താണ്. അതിനു മുമ്പിട്ട് ഞാൻ ഒരു കാര്യം ഇവിടെ പറഞ്ഞോട്ടെ. 12-ാം ക്ലാസ് കഴിയുമ്പോൾ ഒരു കുട്ടി ഓട്ടോഗ്രാഫ് എഴുതാനായിട്ട് എൻ്റെ അടുത്ത് വരും. എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ എഴുതി കൊടുക്കുന്ന ഒരു വേടമുണ്ട്. ഈ കുട്ടികൾ എഴുതി വെക്കും, അത് ഞാൻ എഴുതി കൊടുക്കാറുണ്ട്. ഹെൽത്ത് ഈസ് വെൽത്ത്. അതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നോക്കി. ഇന്ന് ജനങ്ങൾ ഒരു 75-80% ആൾക്കാരും മണി ഈസ് ലൈഫ്, ലൈഫ് ഈസ് മണി. ദാറ്റ് ഈസ് റോങ്.
ഹെൽത്ത് ഈസ് വെൽത്ത്. നമ്മുടെ കൈവശം നമുക്ക് എന്തുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യം. നമുക്ക് ഫിറ്റാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ കാര്യത്തിലും എവിടെ എന്തിനും നമുക്ക് വിജയിക്കാൻ പറ്റും. ഇന്ന് അസുഖങ്ങൾ കൂടി വരുന്ന ഒരു കാലഘട്ടമാണിപ്പോൾ. ഇന്ന് എനിക്ക് തോന്നുന്നു 30 വയസ്സ് കഴിഞ്ഞാൽ ഷുഗർ കംപ്ലൈൻറ്റ്, കൊളസ്ട്രോള്, പ്രഷർ, പ്രായമില്ല, എന്നാലും കൂടുതൽ ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട്. അസുഖങ്ങൾക്ക് പ്രായമേ ഇല്ല, കറക്റ്റ്. അവർക്കെല്ലാം കൊടുക്കാനുള്ളൊരു അഡ്വൈസാണ് നിങ്ങൾ എന്ത് ചെയ്താലും നല്ല രീതിയിൽ വ്യായാമം, എക്സസൈസ് ചെയ്യുക. ഒരു ദിവസം ഒരു 45 മിനിറ്റ് എങ്കിലും നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുക. ചെയ്തിട്ട് മെൻ്റൽ, നമ്മൾ മെൻ്റലി നമ്മൾ പ്രിപ്പയർഡ് ആവണം. നമ്മൾ എത്ര എക്സസൈസ് ചെയ്താലും നമ്മൾ മെൻ്റൽ ടെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ട് വലിയ യൂസ്ഫുൾ ഇല്ല. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും അതിനുള്ള ഫണ്ടുണ്ട്, അതിനുള്ള പ്രോജക്റ്റുകൾ ഉണ്ട്, ഹെൽത്ത് ക്ലബിനും പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസുകൾ നടത്താൻ സർക്കാരിനും പദ്ധതികളുണ്ട്. പക്ഷെ അത് പല പഞ്ചായത്തുകളും പല സർക്കാർ തന്നെ അതിന് വലിയ ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല. അപ്പൊ സർക്കാർ വലിയ പ്രാധാന്യം കൊടുത്ത് ആ രീതിയിലേക്ക് ചെറുപ്പം മുതലുള്ള കുട്ടികളെ മുതൽ എക്സസൈസ് ചെയ്തെടുക്കാനുള്ള അവരുടെ ആരോഗ്യം നിലനിർത്താൻ അത് ചെയ്തു വരണമെന്നാണോ താങ്കളുടെ അഭിപ്രായം? അത് തന്നെ. അതുപോലെ തന്നെ ഞാൻ വന്ന് സെക്കൻഡ് ഡേയിൽ ഞാൻ ഇവിടുത്തെ ഉടനാവട്ടം ഹൈസ്കൂളിന്റെ മാനേജർ എന്റെ ഫ്രണ്ടാണ് ഗോപാലകൃഷ്ണൻ. ഞാൻ ഗോപാലകൃഷ്ണൻ സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഞാൻ റിട്ടയർഡ്, ഗൾഫ് ജീവിതം കഴിഞ്ഞു, ഞാൻ വന്നിരിക്കുകയാണ്, എനിക്ക് നിങ്ങൾ ശമ്പളം തരണ്ട, കുറച്ച് കുട്ടികളെ അത്ലറ്റിക്സ് ഫീൽഡിൽ സംഘടിപ്പിച്ച് എനിക്ക് താ, ഞാൻ ഫ്രീ ആയിട്ട് ട്രെയിനിങ് കൊടുക്കാം. നമ്മുടെ നാടിന് പറ്റിയ കുട്ടികൾ ആരെങ്കിലും ഒരാളെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് ടോപ്പിൽ എത്താനുള്ള ചാൻസ് ഉണ്ടാവുക. അതൊരു വലിയൊരു കാര്യമാണ്. ഫ്രീ സർവീസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും അതിനെ പ്രോത്സാഹിപ്പിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ വാക്കിനോട് വില കൽപ്പിക്കാനോ തയ്യാറാവാത്ത ആളുകളും തയ്യാറാവാത്ത സമൂഹമാണ് ഇന്ന് നമുക്ക് ചുറ്റുമുള്ളത്. എന്നാൽ കഴിയുന്ന സേവനം ഞാൻ കൊടുക്കും, ഫ്രീ ഓഫ് കോസ്റ്റ്, സൗജന്യമായി ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, സൗജന്യമായി, ഒരു പ്രതിഫലവും വാങ്ങാതെ ഇച്ഛിക്കാതെ സൗജന്യമായി വർഗീസിന്റെ സേവനം വെളിയം പഞ്ചായത്തിൽ എന്നുള്ളതല്ല, സമീപ പ്രദേശത്ത് ഏതെങ്കിലും പഞ്ചായത്തുകൾക്കോ അല്ലെങ്കിൽ സർക്കാരിനോ അദ്ദേഹത്തിന്റെ സേവനം മുതലാക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യണം. അദ്ദേഹത്തിന്റെ അറിവ് നമുക്കൂടെ പകർന്നു തരുന്നതിന് അത് വലിയ കാര്യമാണ്. ഇവർക്ക് അതിനോട് താല്പര്യം ഉണ്ടെങ്കിൽ അവർ വന്നാൽ ഞാൻ എന്ത് സഹായവും എന്നാൽ കഴിയുന്ന ഏത് രീതിയിൽ. ഞാനിപ്പോൾ ജോലിയില്ലാതെ നിൽക്കുകയാണ്, എനിക്ക് ജോലിയില്ല, വീട്ടുകാര്യങ്ങൾ നോക്കി, കുട്ടികളുടെ പഠിത്ത കാര്യങ്ങൾ നോക്കി നിൽക്കുകയാണ്. എന്നാൽ കഴിയുന്ന ഒരു ദിവസം 2 മണിക്കൂറോ 3 മണിക്കൂറോ ഒരു സേവനം ചെയ്ത് നമ്മുടെ പഞ്ചായത്തിലെ ഏതെങ്കിലും ഒരു കുട്ടി ഒരു നാഷണൽ ലെവലിലോ ഒരു സ്റ്റേറ്റ് ലെവലോ ഒരു ഇൻ്റർനാഷണൽ ലെവലിലോ പോകാനുള്ള അവസരം ഉണ്ടെങ്കിൽ അതിനുള്ള സഹായം എന്നാൽ കഴിയുന്ന മാക്സിമം സഹായം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ അതിനെനിക്കുള്ള സഹകരണം വേണ്ടത് ഇവിടുത്തെ അധികാരികളാണ്, പഞ്ചായത്ത് അധികാരികൾ. അവർ ചെവിക്കൊള്ളുന്നതേ ഇല്ല. കാരണം അതിൻ്റെ റീസൺ ഉണ്ട്. അവർ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ LDF ഭരിക്കുന്ന പഞ്ചായത്താണ്, ഞാനൊരു UDF ഒരു കോൺഗ്രസ് നേതാവിന്റെ മകനാണ്, ആ ഒരു ചിന്താഗതി അവർക്കുണ്ട്. അവർ കാണും അങ്ങനെയുള്ള ഒരു സാഹചര്യം. എന്റെ അനുഭവം ഞാൻ പറയണത്, എന്നാ പിന്നെ കോൺഗ്രസ് ആലോചിച്ച് അതിനുവേണ്ട തീരുമാനങ്ങളൊക്കെ വന്നേക്കാം. എന്തായാലും താങ്കളുടെ ശ്രമം താങ്കൾ ഉപേക്ഷിക്കേണ്ട, താങ്കൾക്കുള്ള പ്രതീക്ഷയും താങ്കൾ ഉപേക്ഷിക്കേണ്ട. ഉറപ്പായിട്ടും സർക്കാർ തലത്തിൽ അങ്ങനെ ഒരു സംവിധാനം, താങ്കളൊരു ഒരു പ്രപ്പോസല് താങ്കളുടെ പഞ്ചായത്തിലും അതുപോലെ തന്നെ സർക്കാരിലും ഒക്കെ കൊടുത്താൽ ആ പ്രപ്പോസല് അംഗീകരിച്ച് അത് വേണ്ട രീതിയിലുള്ള സപ്പോർട്ട് അവിടെ നിന്ന് ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. താങ്കളൊരിക്കലും താങ്കളുടെ പ്രതീക്ഷ കൈവിടരുത്. താങ്കൾക്കുള്ള ഈ അറിവ് മറ്റ് പലർക്കായിട്ട് പകർന്നു കൊടുക്കണം. അവരെയൊക്കെ നല്ല രീതിയിൽ വാർത്തെടുക്കാൻ, നല്ല പൗരന്മാരായി വാർത്തെടുക്കാൻ ഇതൊക്കെ ഭാഗമാണ്, അതിൻ്റെയൊക്കെ ഭാഗമാണിത്. അത് അതിലേക്ക് താങ്കൾക്ക് പറ്റുന്നിടത്തോളം, അത് എത്ര വർഷമെന്ന് പറയാൻ പറ്റില്ല, താങ്കൾക്ക് പറ്റുന്നിടത്തോളം താങ്കളുടെ സേവനം അതിനുവേണ്ടി പ്രയോജനപ്പെടുത്തണം. തീർച്ചയായിട്ടും ഞാൻ അതിനോട് യോജിക്കുന്നുണ്ട്. എനിക്ക് ചെയ്യാൻ താല്പര്യമുള്ളൊരു വിഷയമാണ് സ്പോർട്സ് ഫീൽഡ്. അതിനോട് ഞാൻ വലിയ ആനുകൂല്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ഈ നിസ്സായ ഒരു കുറച്ച് ദിവസങ്ങൾ, മാസങ്ങൾക്ക് മുമ്പ്, 3-4 മാസം മുമ്പ് നമ്മുടെ കൊട്ടാരക്കര കോളേജിലെ പ്രിൻസിപ്പൾ എൻ്റെ വീട്ടിൽ വന്നിരുന്നു. അവിടെ കോളേജിലെ കുട്ടികൾക്ക് എയറോബിക്സ് പഠിപ്പിക്കണമെന്നും പറഞ്ഞുകൊണ്ട്, അവരെ കുട്ടികൾക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസ് പഠിപ്പിക്കണമെന്നും പറഞ്ഞിട്ട് പ്രിൻസിപ്പളും പ്രിൻസിപ്പളിൻ്റെ ഹസ്ബൻഡും കൂടെ വന്ന് സംസാരിച്ചു. ഞാനപ്പോഴും ഞാൻ പറഞ്ഞു, മാഡത്തിനോട് പറഞ്ഞു, മാഡത്തിൻ്റെ പേര് മിസ്സസ് സുമൻ അലക്സാണ്ടർ, എനിക്ക് യാതൊരുവിധമായ പൈസയോ സാമ്പത്തികമായോ നിങ്ങൾ എനിക്ക് തരണ്ട. കാരണം ഞാൻ പഠിച്ച കോളേജാണ് കൊട്ടാരക്കര കോളേജ്, SN Gregorius കോളേജ്. ആ കോളേജിന് വേണ്ടി ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ പ്രതിഫലമായിരിക്കും എനിക്ക് കിട്ടുന്നത്, അത് മതി എനിക്ക്. അല്ലാതെ സാമ്പത്തികമായിട്ട് ഒന്നും വേണ്ട, ഞാൻ തീർത്ത് പറഞ്ഞിരുന്നു മിസ്സസ് സുമൻ അലക്സാണ്ടർ മാഡത്തിനോട്. ഇത്രയും നേരം
നമ്മളോടൊപ്പം ചെലവഴിച്ച സെൻസായി വർഗീസ്. ഒട്ടേറെ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും ഒട്ടേറെ ഉപദേശങ്ങളുമാണ് നമുക്ക് നമ്മുടെ മുന്നിൽ അദ്ദേഹം അവതരിപ്പിച്ചത്, അദ്ദേഹം പറഞ്ഞത്. ആ ഉപദേശങ്ങളൊക്കെ നമുക്ക് കണക്കിലെടുക്കാം. നമ്മളോടൊപ്പം ഇത്രയും നേരം സമയം ചെലവഴിച്ചതിന് സെൻസായി വർഗീസിനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു.